നമസ്കാരം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി വത്സൻ തില്ലങ്കേരി ചുമതലയേറ്റ വിവരം നമ്മൾ അറിഞ്ഞു. സ്വർഗീയ അശ്വിനി കുമാറിന്റെ വീട്ടിലെത്തിയ അദ്ദേഹം അശ്വിനിയുടെ വന്ധ്യമാതാവിൽ നിന്നും അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് പുതിയ നിയോഗത്തിന് സമാരംഭം കുറിച്ചത്. തുടർന്ന് അശ്വിനി സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തിയാണ് പുതിയ കർത്തവ്യത്തിലേക്ക് അദ്ദേഹം കടന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പത്രസാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയായിരുന്നു. കേരളം കണ്ട മാസ് ലീഡറായിരുന്നു വത്സൻ തില്ലങ്കേരി. അദ്ദേഹം ഹിന്ദു ഐക്യവേദി സംസ്ഥാന കാര്യാധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ഈ അടുത്ത് മനോരമ ഓൺലൈൻ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ആ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികളുടെ കള്ളപ്രചരണം തുറന്നുകാട്ടിയ ഒരു ലേഖനമായിരുന്നു അത്. ഇതായിരുന്നു മനോരമ പ്രസിദ്ധീകരിച്ച ആ ലേഖനം. കേരളത്തിലെ ഇടതു സംഘടനകളുടെ ചുറ്റുവട്ടത്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ ശേഷിയുള്ള RSS നേതാവ്, ക്രൗഡ് പുള്ളറെന്ന് സംഘപ്രവർത്തകർ ആവേശം കൊള്ളുന്ന ഉജ്ജ്വല വാഗ്മി, അണികളിൽ സംഘടന വികാരം ആളിക്കത്തിക്കാൻ ശേഷിയുള്ളയാൾ, നാട്ടുകാർക്ക് പ്രിയങ്കരനായ അധ്യാപകൻ വത്സൻ തില്ലങ്കേരി എന്ന കണ്ണൂർ ജില്ലക്കാരനായ മുഴുവൻ സമയ പ്രവർത്തകനെ ഹിന്ദു ഐക്യവേദിയുടെ തലപ്പത്തേക്ക് എത്തിക്കുമ്പോൾ നിശബ്ദമായി സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് കരുത്തുറ്റ നീക്കം. കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി വത്സൻ തില്ലങ്കേരിയെ തിരഞ്ഞെടുത്തത്. KP ശശികല പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നുണ്ട്. കണ്ണൂരിലെ തീയിൽ കുരുത്തത്. തില്ലങ്കേരി ശ്രീനിവാസിൽ പരേതരായ കെ ബാലന്റെയും പടയൻകുടി മാധവിയുടെയും 6 മക്കളിൽ രണ്ടാമനാണ് 55 വയസ്സുകാരനായ വത്സൻ തില്ലങ്കേരി. വ്യക്തിപരമായതെല്ലാം സംഘടനാ പ്രവർത്തനത്തിന് സമർപ്പിച്ച് RSSന്റെ പൂർണ്ണസമയ പ്രവർത്തകനായി ജീവിക്കുന്ന വത്സൻ സംഘ നേതൃത്വത്തിന്റെ നിർദ്ദേശം ഏറ്റെടുത്താണ് ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. ശബരിമല സമരകാലത്ത് സന്നിധാനത്ത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിശ്വാസികളെ പോലീസിന്റെ ലൗഡ് സ്പീക്കർ വാങ്ങി നിയന്ത്രിക്കുന്ന വത്സൻ തില്ലങ്കേരിയെ കേരള സമൂഹത്തിന് ഇന്ന് പരിചിതമാണ്. എന്നാൽ പതിറ്റാണ്ടുകളായി CPMന്റെ ചെങ്കോട്ടയായ കണ്ണൂരിൽ വെല്ലുവിളികളെയും വധഭീഷണികളെയും അതിജീവിച്ച് RSSന്റെ ജനകീയമുഖമായി പ്രചാരണം നടത്തുന്ന വത്സന് പറയാൻ അതിലേറെ കഥകളുണ്ട്. കരുത്തരായ ഇടതു നേതാക്കൾ പലതവണ ശ്രമിച്ചിട്ടും ഒതുക്കാൻ കഴിയാത്ത സംഘടനാ പാടവത്തിന്റെ കഥകൾ, പടിപടിയായുള്ള വളർച്ച. CPMന്റെ പാർട്ടി ഗ്രാമമായ തില്ലങ്കേരിയിൽ നിന്ന് ഒരു RSS നേതാവ് വളർന്നു വരണമെങ്കിൽ അത് ചില്ലറ കാര്യമല്ലെന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഊഹിക്കാവുന്നതേയുള്ളൂ. ബാലഗോകുലത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് വത്സൻ സംഘപരിവാർ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. 1978 മട്ടന്നൂർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു അത്. തുടർന്ന് മട്ടന്നൂർ PR NSS കോളേജിൽ പഠിക്കുമ്പോൾ ABVP യുടെ സംസ്ഥാന പ്രവർത്തകനായി, RSS തില്ലങ്കേരി ശാഖയിൽ സ്വയം സേവകനായി, RSS ശാഖാ കാര്യകർത്താവിൽ നിന്ന് സംസ്ഥാന പ്രാന്തീയ കാര്യകാരി സദസ്യനും RSS വിദ്യാർത്ഥി പ്രമുഖുമായി വളർന്നു. ഇരിട്ടി കൈരാതി കിരാതക്ഷേത്രം രക്ഷാധികാരിയും ഇരിട്ടി പ്രഗതി വിദ്യാനികേതന്റെ പ്രിൻസിപ്പളായും വത്സൻ തില്ലങ്കേരി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രസ്ഥാനമേൽപ്പിക്കുന്ന ഏത് ചുമതലയും എതിർ ചോദ്യങ്ങളില്ലാതെ ഏറ്റെടുക്കുക എന്നതാണ് അണികൾക്കിടയിൽ തില്ലങ്കേരിയെ പ്രിയപ്പെട്ടവനാക്കുന്നത്. തീപ്പൊരി പ്രസംഗങ്ങളുടെ നായകൻ. ആശയങ്ങളിലെ എതിർപ്പുകളെ മാറ്റിവെച്ച് പ്രസംഗശൈലി പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ചുരുക്കം മികച്ച പ്രസംഗകരിൽ ഒരാളാണ് വത്സൻ തില്ലങ്കേരി. തന്റേതായ പ്രസംഗ ശൈലിയാണ് അദ്ദേഹത്തെ കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. സൗമ്യ സ്വഭാവക്കാരനായ തില്ലങ്കേരിയല്ല വേദികളിലെ പ്രസംഗ പീഠത്തിലെത്തുക. തീപ്പൊരി പോലെ തുടങ്ങി കാട്ടുതീ പോലെ കത്തിക്കയറുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അളന്നുമുറിച്ച വാക്കുകളുടെ ഉപയോഗം. 1.5 മണിക്കൂറോളം ഇടതടവില്ലാതെ പ്രസംഗിക്കുന്ന വത്സൻ തില്ലങ്കേരിയുടെ വാക്കുകൾക്കായി കാതോർക്കുന്നവരുമേറെ. എതിർപ്പുകളിലൂടെ വളർച്ച. പലതവണ വധഭീഷണികൾ നേരിട്ട വത്സൻ തില്ലങ്കേരിക്ക് നിലവിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പോലീസ് സുരക്ഷയുള്ള മന്ത്രിമാരല്ലാത്ത 9 പേരിൽ ഒരാളാണ് വത്സൻ. വിവിധ വധക്കേസുകളിൽ വിചാരണ നേരിടേണ്ടി വന്ന നേതാവ്. യാക്കൂബ് വധക്കേസിൽ ഇടതു നേതാക്കളുടെ ഗൂഢാലോചനയുടെ ഫലമായി തന്നെ അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് 2006 വത്സൻ തില്ലങ്കേരി പോലീസ് കസ്റ്റഡിയിൽ നിരാഹാര സമരം നടത്തി. ഈ കേസിൽ പിൽക്കാലത്ത് കോടതി വത്സൻ തില്ലങ്കേരിയെ കുറ്റവിമുക്തനാക്കി. CPM നടത്തിയ തിടമ്പു നൃത്തമടക്കമുള്ള നീക്കങ്ങൾക്കെതിരെ ഹൈന്ദവ സംഘടനകളെ ഏകോപിപ്പിച്ച് സമരം ചെയ്യിച്ചത് തില്ലങ്കേരിയാണ്. കണ്ണൂരിൽ CPMനെ പിന്തുടരുന്ന വെല്ലുവിളി സംസ്ഥാനത്താകെ പടർത്തുക എന്നതാണ് സംഘപരിവാർ സംഘടനകൾ വത്സനിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കൊലക്കേസ് പ്രതിയായും വർഗീയ നേതാവായും എതിരാളികൾ പ്രചരിപ്പിക്കുമ്പോൾ വത്സൻ തില്ലങ്കേരി പല സാമൂഹിക സേവന ട്രസ്റ്റുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. പോരാട്ടങ്ങൾ ഊതിത്തെളിച്ച നേതാവ്. KG മാരാനാണ് വത്സൻ തില്ലങ്കേരിയുടെ പൂർവ്വ മാതൃക. എന്നാൽ കുമ്മനം രാജശേഖരനെ പോലെ ശാന്തവും സ്വാത്വികവുമായ പ്രവർത്തന ശൈലിയല്ല വത്സന്റേത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് ഇടതു സർക്കാർ നീക്കം തുടങ്ങിയപ്പോൾ ചെറുത്തു തോൽപ്പിക്കാൻ മുൻനിരയിലേക്ക് നിയോഗിക്കപ്പെട്ടത് വത്സനാണ്. സമരം അവസാനിക്കുന്നതുവരെ സന്നിധാനത്തുണ്ടായിരുന്നു. വിശ്വാസി കൂട്ടായ്മയിലെ പ്രവർത്തകർക്കൊപ്പം തറയിൽ കിടന്നുറങ്ങിയും കൈകൊട്ടി ഭജനപാടിയും വത്സൻ സജീവമായിരുന്നു. സമരക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് പരാജയപ്പെട്ടപ്പോൾ വത്സന്റെ സഹായം
നേടേണ്ടി വന്നത് സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയിരുന്നു. സമരത്തിന്റെ ആശയ പ്രചാരണവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യ പ്രാസംഗികനായും ഓടി നടന്നു. ഒഴിയാതെ വിവാദങ്ങൾ. കണ്ണൂരിലെ സിപിഎം അക്രമ രാഷ്ട്രീയത്തിനെതിരെ കെ സുധാകരൻ നടത്തിയ ഉപവാസ സമരത്തിൽ വത്സൻ തില്ലങ്കേരിയുടെ സാന്നിധ്യം ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കെ സുധാകരനുമേൽ ആർഎസ്എസ് ചായ്വ് സിപിഎം ആരോപിക്കുന്നതിനു പിന്നിൽ വത്സനുമായുള്ള അടുപ്പമാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ അതിക്രമ സംഭവങ്ങളിൽ സിപിഎം പലപ്പോഴും കുറ്റപ്പെടുത്തിയതും വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തെയായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ ശുചിമുറി പണിയൻ എം പി ഫണ്ട് ലഭ്യമാക്കുന്നതിന് സിപിഎം നേതാവ് ശ്രമിച്ചതും വിവാദമായിരുന്നു. എന്താണ് ലക്ഷ്യം? കേരളത്തിൽ പൊതുവായുള്ള സംഘടനാ പ്രവർത്തനങ്ങളുടെ രീതിയിലാണ് സിപിഎം കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ സംഘപരിവാർ സംഘടനകളെ കാണുന്നത്. എന്നാൽ നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിർവചനത്തിൽപ്പെടുന്ന രീതിയിലല്ല ഘടനാപരമായി ദേശീയതലത്തിൽ ആർഎസ്എസ് പ്രവർത്തിക്കുന്നത്. സംഘപരിവാറിലെ വിവിധ സംഘടനകളുടെ ചുമതലകളിലേക്ക് ആർഎസ്എസ് ചില പ്രവർത്തകരെ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തു വരുന്നത്. വ്യക്തിപരമായ നേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വേണ്ടെന്ന് വെച്ച് സ്വയം സമർപ്പിച്ച് ജോലി ചെയ്യുന്ന ആർഎസ്എസ് പ്രവർത്തകന്റെ പ്രവർത്തനം സുതാര്യവും ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് മുക്തവുമായിരിക്കുമെന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ വത്സൻ തില്ലങ്കേരി ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന ദൗത്യത്തെ വളരെ സൂക്ഷ്മതയോടെയാണ് കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. ബി ജെ പി നേതൃത്വ നിരയിലേക്ക് വത്സൻ തില്ലങ്കേരി കടന്നു വരുന്നതും കാത്തിരിക്കുന്നവരാണ് അണികൾ. ഇടയ്ക്ക് സംസ്ഥാന നേതൃത്വത്തിലേക്ക് പരിഗണിക്കുന്നു എന്ന സൂചനകൾ അണികൾ വളരെ ആവേശത്തോടെയാണ് കണ്ടത്. എന്നാൽ അത്തരം നീക്കങ്ങൾ ധൃതിയിൽ വേണ്ടെന്നാണ് ആർ എസ് എസ് നിലപാട്. ഹിന്ദു ഐക്യവേദിയിലെ പുതിയ ചുമതല സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് നിരീക്ഷകർ കാണുന്നത്. എന്തായാലും പ്രതിലോമ ശക്തികളുടെ എതിർപ്പ് കാരണം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മനോരമയ്ക്ക് ആ ലേഖനം നീക്കം ചെയ്യേണ്ടി വന്നു. എന്തായാലും യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇടതുവലത് ജിഹാദികൾക്ക് പൊള്ളും. അപ്പോൾ അവർക്ക് കുഴലൂത്തു പാടുന്ന മാധ്യമങ്ങൾ അതൊക്കെ നീക്കം ചെയ്യുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്